والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. اللهم اغفر لي ولوالدي ولمشايخي ولمن حضروا معي ولمن ماتوا منا منهم ولمن دفنوا حوالينا في هذه البلدة لجميع المؤمنين والمؤمنات. نما الله إن اسمنا كرشانا പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാഹ് എന്ന ഇസ്മ ഇസ്മുൽ ആലമാണ് എന്ന് ഒരു വലിയ വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയാണ്. അല്ലാഹ് എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് വരുന്നാൽ പിന്നെ അല്ലാഹു തആലക്ക് ഉത്തരം നൽകാതിരിക്കാൻ വലിയ ലജ്ജയാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. ഈ ലോകത്ത് എല്ലാ സമയത്തും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്മ അല്ലാഹ് എന്ന ഇസ്മാണ്. അള്ളാഹുവിന്റെ സത്യമതമാണ് ഇസ്ലാമെങ്കിൽ ആ സത്യമതത്തിലേക്ക് ഖിയാമത്ത് നാൾ വരെ ആളുകളെ ക്ഷണിച്ച് പ്രബോധനം ചെയ്യാൻ അള്ളാഹു ആളുകളെ ഏർപ്പാട് ചെയ്യും. അള്ളാഹിന്റെ മതമാണ് ഇസ്ലാം. എന്നാൽ ഖിയാമത്ത് നാൾ വരെ ആ ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ അള്ളാഹു തന്നെ ആളുകളെ ഏർപ്പാട് ചെയ്യും. അതിനി വേറെ ചില ആളുകൾ ദാവത്ത് എന്ന് പറഞ്ഞ് തുണിമുപ്പായെടുത്ത് കുളിച്ചൊരുങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല. പോയാൽ വളരെ നല്ലത്. ഇല്ലെങ്കിലും എപ്പോഴും ഒരു വലിയ ദാവത്ത് ഇവിടെ നടക്കുന്നുണ്ട്. അതനുസരിച്ചുകൊണ്ട് ബുദ്ധിമാന്മാരും ശാസ്ത്രജ്ഞന്മാർക്ക് ചിന്തിക്കേണ്ടിയിരുന്നു, എന്താണത് എപ്പോഴും ഇങ്ങനെ മുഴങ്ങണതെന്ന്. ഏതാണ് ആ ദാവത്ത്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദ്വാരിക്കണം എന്താ? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദാവത്തി തമ്മാ. ഇത് ദാവത്താണ്. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദാവത്തി തമ്മാ. അള്ളാഹു ഈ പൂർണമായ പ്രബോധനത്തെ എന്നാണ്. അപ്പൊ ഏത് സമയം ഇസ്ലാമിലേക്ക് പ്രബോധനമുണ്ട്, അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ. അതെന്നെ വളരെ ബുദ്ധിപരമായിട്ടല്ലോ പറയുന്നത്. അതിനെന്താ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന പറയണ്? നിങ്ങളെല്ലാരും കൂടി പറയണമെന്നോ അല്ലെങ്കിൽ നിങ്ങളിത് വിശ്വസിക്കണമെന്നോ ഒന്നും അവിടെ പറയണില്ല. ഒരു പ്രഖ്യാപനം അങ്ങനെ നടത്തുകയാണ്, അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. കൂട്ടരെ, ഏറ്റവും വലുത് അള്ളാഹാണ് കേട്ടോ. വേണ്ട, പിന്നെ പറയണെന്താ? ഇഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല, അത് പ്രകോപനാവൂലേ, അത് ഭീകരവാദാവും. നിങ്ങളെല്ലാരും അള്ളാഹു ഏകനാണെന്ന് സാക്ഷിക്കുന്നു എന്നല്ല, ഓരോരുത്തരും അവരെ അഭിപ്രായം പറയാണ്, അവരെ വിശ്വാസം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ വിശ്വാസത. അതിനെവിടെയും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. വിശ്വാസം ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്റെ വിശ്വാസം, അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. പിന്നെ തന്നെ പറയുന്നത് ഇഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നല്ല, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഞാൻ എന്റെ ആളാണ്. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ല അള്ളാഹു പറഞ്ഞയച്ച ആളാണ് മുഹമ്മദ് മുസ്തഫ, അതുകൊണ്ട് ഞാൻ എന്റെ ആളാണ്. പിന്നെ എല്ലാവരെയും ഒരു വലിയ അമലിലേക്ക് ക്ഷണിക്കാൻ. അവിടെ കണ്ടോ വിവേചനമില്ല. ഹയ്യാല സലാ എന്ന് പറഞ്ഞിട്ട് വലത്ത് നോക്കണ്, ഹയ്യാലൽ ഫലാ എന്ന് തന്നെ അടുത്തൊക്കെ നോക്കണ്. കാരണം എല്ലാ ഭാഗത്തുള്ള ആൾക്കാരോടാണ് പറഞ്ഞ്, നമുക്ക് വലതുപക്ഷം ഇടതുപക്ഷം എന്നുള്ള കണക്കൊന്നുമില്ല. ഹയ്യാല സലാ, വലതുപക്ഷത്തെക്കാരെ ക്ഷണിച്ചു. ഹയ്യാലൽ ഫലാ, ഇടതുപക്ഷത്തെക്കാരൻ ക്ഷണിച്ചു. എടാ, പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, വലിയ പ്രബോധനല്ലേ. അപ്പോ ഈ ലോകത്ത് ഏത് സെക്കൻഡിലും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്മാണ് അല്ലാഹ് 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 അല്ലാഹ്. കാരണം അതായിരിക്കണം ഇസ്മുല്ലാദം എന്നതാണ്. മാത്രമല്ല വിശുദ്ധമായിട്ടുള്ള ഖുർആനിൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ 2697 തവണയാണ് അള്ളാഹ് എന്ന ഇസ്മ ആവർത്തിക്കപ്പെട്ടത്. ഒരു എല്ലാ സ്ഥലത്തും അള്ളാഹ് ഇസ്മില്ലാഹിർ റഹ്മാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലോ. ഓരോ ദിക്റുകൾ പരിശോധിച്ചാലും അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ പൊന്നതിൽ ദിക്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലെ ശരീക അല്ലോ അയില അള്ളാഹ് അള്ളാഹുമ്മ അജിർനീ മിനൻ നാർ അയില അല്ലാഹ്. കഴിഞ്ഞ ഫാലമന്നോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അയില അല്ലാഹ്. കുനൂത്തിൽ അല്ലാഹുമ്മ ഹ്ദിനീ ഫിമ്നാത്ത് അണ്ടാ അവിടെ അല്ലാഹ്. പിന്നെ രണ്ടു കൂട്ടരും മേൽ സംസാരിക്കുമ്പോ അവിടൊക്കെ അള്ളയാണല്ലോ അല്ലേ. പിന്നെ അള്ളഹാനെ കരുതിയിട്ട് അങ്ങനെയല്ലേ പറയല്ലേ, അള്ളഹാനെ കരുതിയിട്ട് അല്ലേ. അങ്ങനെയാ പറയല്ലോ പൊതുവെ എല്ലാ സ്ഥലത്തും അള്ളഹാനെ വെക്കല്. തോബ ചെയ്യുമ്പോഴോ അള്ളാഹുവേ പുറത്തന്നെ റബ്ബേ, കരീമേ ഭാര്യയെ മുസവ്വിറേ പുറത്തന്നെ റബ്ബേ എന്ന് പറയലില്ല. പറഞ്ഞാ തെറ്റെന്നല്ല,
പക്ഷെ എപ്പോഴും അല്ലേ വരുള്ളൂ. അല്ലാ അല്ലാ, ഈ ഖബർ പോയാലോ മറുപടി അല്ല മണ്ടർപൊക്ക കരീം എന്ന് പറയാൻ പറ്റില്ല. മണ്ടർപൊക്ക ആ ഭാര്യ എന്ന് പറയാൻ പറ്റില്ല. മണ്ടർപൊക്ക ഹക്കീം എന്നല്ല, മണ്ടർപൊക്ക അല്ലാ അടാ അടി അല്ലാണ് എവിടെയാ അല്ലാ അല്ലാ എന്ന് അറിഞ്ഞു നിൽക്കാം. ഇതന്നെയാണ് കൽവിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹുല്ലാന്നുള്ളത് കൽവിൽ ക്ലിക്കായി ആ ബോധത്തിലായാൽ അത് നമുക്ക് വല്ലാത്ത സുഖം ഉണ്ടാക്കി തരും എന്ന് വിശുദ്ധമായിട്ടുള്ള ഖുർആൻ പറയാം. അതുകൊണ്ട് കൽബിൽ അള്ളാഹ് എന്ന ബോധം ഏത് സമയത്തും ആ ചിന്ത ഇസ്മ തറച്ചിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹിന്റെ പേരിൽ എന്തുണ്ടെങ്കിലും മുഅ്മിനീങ്ങൾക്ക് കണ്ടോ, അള്ളാഹുവിന്റെ പേരിലാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും. കൽബിന്റെ അകത്ത് ഈമാൻ ഉണ്ടോ എന്നുള്ളതിന് ഒരു ലക്ഷണം ലബോറട്ടറി വിശുദ്ധമായിട്ടുള്ള ഖുർആൻ തുറന്നു തരികയാണ്. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറൽ കരീം ഇദാ ദുക്കിറൽ ബാരി ഇദാ ദുക്കിറൽ ഖാലിഖ് ഇദാ ദുക്കിറൽ മുസവ്വിർ ഇദാ ദുക്കിറൽ ദൽ ജലാലി വൽ അന്നല്ല ഇദാ ദുക്കിറല്ലാഹ് അല്ലാഹുവാണ് പറയപ്പെട്ടാൽ വജിലത് ഖുലൂബുഹും അവരുടെ ഹൃദയം പ്രകമ്പനം കൊള്ളുമെന്നാണ്. അതായത് ഇത് സംഗതി ഉള്ളിലുണ്ട് എന്നുള്ളതിനൊരു പരിശോധന. പുറത്തുനിന്ന് കേട്ട ഹൃദയത്തിൽ അതിന്റെ മാറ്റൊലി ഉണ്ടാവുന്നതാണ്. ഏതോ അങ്ങനെയല്ലേ, ഒരു ചെറുപ്പക്കാരന് സുഖമില്ലാതായി. സുഖമില്ലാതായപ്പോ ഒരു മനഃശാസ്ത്രജ്ഞനിട്ട് കൊണ്ടുപോയി. മനഃശാസ്ത്രജ്ഞനെടുത്തു കൊണ്ടായപ്പോ അയാളിങ്ങനെ എപ്പോഴും സോക്കെടുത്ത് തുടങ്ങിയെന്ന് വെച്ചു. രണ്ടു മൂന്നാഴ്ച ഈ പാത്രം എടുത്ത് വലിച്ചെറിയ, ചിലപ്പം മുണ്ടാതിരിക്ക, ചിലപ്പോൾ കുറെ വർത്താനം പറയാ, ചിലപ്പോ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്ക. ആകെ പ്രശ്നമാണ് ഡോക്ടറെ. അപ്പൊ എന്താ കുറെ ഇയാളിങ്ങനെ ചോദിച്ചറിഞ്ഞിട്ട് ഇവനങ്ങനെ നിർത്തിയിട്ട് അയാൾ വാപ്പാന്റെ ഇമ്മാന്റെ മുമ്പിൽ വെച്ചിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല് ആ മഹലിലുള്ള ഓരോ കുടുംബങ്ങളും പേര് പറഞ്ഞു. ആ മഹലിലുള്ള ഓരോ കുടുംബങ്ങളും പേര് പറഞ്ഞു. പറങ്കോടൻ, വല്യാറമ്പില്, നെച്ചിക്കാട്ടില്, നിങ്ങളെ വീട്ടുകാരെന്താ, അല്ല ഒന്നും കൂടി ഉണ്ടാകാൻ വേണ്ടിട്ട്, ആറയില്, മോക്കന്റെ എന്താ, പെണ്ണുങ്ങളാ, പടുന്നാളത്ത്, ഇങ്ങനെ കുറെ വീട്ടിന്റെ പേര് പറഞ്ഞു, തറവാടിന്റെ പേര് പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ഇവന്റെ മൂത്തൊക്കെ നോക്കണ്, അതിലൊരു വീട്ടുപേര് പറഞ്ഞപ്പോ ഇങ്ങനെ ചിരിച്ചിവന്, ആ എടുക്കണോക്കണം നിങ്ങള്, ഒരു വീടിന്റെ തറവാടിന്റെ പേര് പറഞ്ഞപ്പോ ഇവനിങ്ങനെ നല്ലതെന്ന് ചിരിച്ചു. ആ അവ ഡോക്ടർ എന്നാണ്. ആ തറവാട്ടിലെ ആൾക്കാരെ പേരൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. പാപ്പാന്റെ പേര്, അതിലൊരു പെൺകുട്ടിന്റെ പേര് തന്നെ പോകുമ്പോ ആ തന്നെയാണേ. ആ അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായോ, ആ ഈ പെൺകുട്ടി കൽബ് കയറി കൂടിയതാണേ, അതിലവന് സുഖമില്ലാതായ. ആ അതിലെ ഓളെ പേര് പുറത്തുനിന്ന് ഒരാൾ കൊണ്ട് പറഞ്ഞിട്ടപ്പോ ഇവൻ അയ്മാനെ കൂടി, ആ തന്നെയാണേ എന്നറിഞ്ഞു. അപ്പൊ ഡോക്ടറിന് പറ്റെങ്കിൽ വേഗം കെട്ടിച്ചു കൊടുത്താളെ, അല്ലെങ്കിൽ ഇങ്ങനെ തലയിറ്റി പോകുന്നറിഞ്ഞു. അതാണ് അതന്നെയാണ് ഈ പറഞ്ഞത്. പുറത്തുനിന്ന് അല്ലാന്ന് കണ്ട് കേട്ടാൽ വജിലത്ത് കുലൂപും, അതെന്നേന്ന് പറയപ്പോ ഉള്ളു കയറി കൂടി ലക്ഷണം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല മനുഷ്യനെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചപ്പോ ജിബ്രീലിനെ ഭൂമിക്ക് പറഞ്ഞയച്ചു. അതിന് ഭൂമിയിൽ നിന്ന് മണ്ണ് പറിച്ചിട്ട് അതിന്ന് ഉണ്ടാക്കണം മനുഷ്യനെ. അപ്പൊ ജിബ്രീല് ഭൂമിയിൽ ഇങ്ങനെ വന്നുകൊണ്ട് മനുഷ്യനുണ്ടാക്കാനുള്ള മണ്ണിങ്ങനെ വരുമ്പോ ഭൂമി അറിഞ്ഞ് അള്ളാഹിനെ കരുതിയിട്ട് എന്നെ തൊടരുത് എന്ന് അറിഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെ കരുതിയിട്ട് നരകത്തിലിടുന്ന ഒരു കൗമിനെ സൃഷ്ടിക്കാൻ എന്റെ ശരീരത്തിൽ നിന്ന് മണ്ണെടുക്കരുത് എന്ന് പറഞ്ഞു. അള്ളാഹിനെ കരുതി എന്ന് പറഞ്ഞപ്പോ ജിബ്രീലാണ് പോയി. അള്ളാഹിനെ കരുതിയിട്ട് തൊടരുത് എന്നല്ല അറിഞ്ഞു, അവ ജിബ്രീലാണ് പോയി. പിന്നെ അള്ളാഹ് പറഞ്ഞ മീക്കായിൽ അലി ഇസ്ലാമിനാണ്. ആ മീക്കായിൽ അലി ഇസ്ലാം വന്നു. മീക്കായിൽ ഇസ്ലാം മണ്ണ് വാരാൻ നേരത്ത് ഭൂമി അറിഞ്ഞു. അള്ളാഹിനെ കരുതിയിട്ട്, എനിക്ക് വേറെ നിങ്ങളോട് പറയാനില്ല, അള്ളാഹിനെ കരുതിയിട്ട് നരകത്തിലിടുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ എന്നെ എടുക്കരുത് മീക്കായിൽ ഇസ്ലാം പോയി. പിന്നെ അള്ളാഹു തആല ഇസ്രാഫീലിനെ പറഞ്ഞയച്ചു. ഇസ്രാഫീൽ വന്നിട്ട് മണ്ണിങ്ങനെ കൊരാൻ നേരത്തെ ഭൂമി അറിഞ്ഞു. അള്ളാഹിനെ കരുതിയിട്ട് എന്നെ തൊടരുത് എന്നറിഞ്ഞു. അപ്പൊ ഇസ്രാഫീലും പോയി. പിന്നെ അസ്രായിൽ അലി ഇസ്ലാം വന്നു. അസ്രായി ഇസ്ലാമിനോട് ഭൂമി അറിഞ്ഞു. അള്ളാഹിനെ കരുതിയിട്ട് അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല. അസ്രായിലെ അതൊന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല. ഈ അള്ളാഹിനെ കരുതിയിട്ട് തന്നെയല്ലേ പറഞ്ഞ് എന്നെ പറഞ്ഞയച്ചതും അള്ളാഹുവാണ്.
അതുകൊണ്ട് അള്ളാഹു എന്നെ പറഞ്ഞയച്ച ഡ്യൂട്ടി ഞാൻ ചെയ്യുന്നുണ്ട്. മണ്ണും കണ്ടു വാരി. അതുകൊണ്ടാണ് ആ മണ്ണിൽ നിന്നുണ്ടായ മനുഷ്യന്റെ റൂഹിനെ പിടിക്കാനുള്ള ചാർജ് ആരേൽപ്പിച്ചത്? അസ്രായേലേൽപ്പിച്ചത്. കാരണം അസ്രായേലാണ് എന്നിട്ട് പറഞ്ഞ നോക്കാതെ അങ്ങോട്ട് വാരിയത്. മറ്റവരൊക്കെ അള്ളാന്ന് കേട്ടപ്പോ മയങ്ങിയത് തെറ്റല്ല. മലക്കുകൾ വരെ അള്ളാ എന്നാണ് കേട്ട വീണു പോവുകയാണ്. എന്നാ അസ്രായേലും പറഞ്ഞത് അള്ളാന്റെ പേര് തന്നെയാണ്. അള്ളാന്റെ പേരിൽ എന്നോട് എടുക്കരുത് എന്ന് എന്നെ പറഞ്ഞത് അള്ളന്നേനെ എന്ന് പറഞ്ഞു. കണ്ടോ സുബ്ഹാനല്ലാഹ്. മഹാനായ അലിയാര് ഫാത്തിമാ ബിയിൽ കുപ്പായം കൊടുത്തു കമ്മീസ്. അത് ഊരി വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട്. എന്തിന്? ഹസൻ ഹുസൈനും ഭക്ഷണത്തിന് വിശന്നിട്ട് കരയാണ്, ഭയങ്കര കരച്ചില്. പൊരയിൽ തിന്നാനൊന്നുമില്ലേനോ. ഫാത്തിമാവ് ഈ കുപ്പായ ഉരിയിട്ട് വിൽക്കാൻ കൊടുത്തു. ചിന്തിക്കാൻ നിങ്ങൾ. ആ കുപ്പായം കൊണ്ടിട്ട് വിറ്റു അലിയാര് 6 രൂപപ്പെട്ടി. എത്ര? 6 രൂപപ്പെട്ടി. അതുകൊണ്ട് ഈത്തപ്പഴം വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ കണ്ട് കയറാൻ നിൽക്കുക. അപ്പോ ഒരു യാചകൻ വന്നിട്ട് അള്ളാന്റെ പേരിൽ ചോദിച്ചു. ഞാൻ വിശക്കുണ്ട്, അള്ളാന്റെ പേരിൽ എന്തെങ്കിലും തിരിഞ്ഞറിഞ്ഞു. 2 രൂപ കൊടുത്താൽ മതിയായിരുന്നു. അള്ളാന്റെ പേരിൽ ചോദിച്ചുകൊണ്ട് 6 രൂപയും കൊടുത്തു. ഈ കുട്ടികൾക്ക് ഭക്ഷണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് കുപ്പായം വിറ്റത്. ഇനിയിപ്പോ അവർ ഈ പട്ടിണി കിടക്കൂലേ, എങ്ങനെ പോവാ? പക്ഷെ വന്ന് ചോദിച്ചാള് അള്ളാന്റെ പേരില. അള്ളാന്റെ പേരിൽ ചോദിച്ചാൽ പിന്നെ ഫുള്ള് കൊടുക്കന്നെ. അതിന് അള്ളാന്ന് പറഞ്ഞ് ചോദിച്ചാല് പിന്നെ എന്താ അവിടെ നോക്കിക്കണ്? ഫുള്ളായിട്ടാണ് കൊടുത്തത്. അലിയാര് കാലിയായി. ഇനിയിപ്പൊ ഹസൻ ഹുസൈനും കറിയുണ്ടാവുമല്ലോ, ഈത്തപ്പഴം വാങ്ങിക്കൊടുക്കണല്ലോ. അള്ളാന്റെ പേരിൽ ചോദിച്ചപ്പോ ഫുള്ള് കൊടുത്തും ചെയ്തു. അതിൽ സന്തോഷമുള്ളൂ. പക്ഷെ കുട്ടികൾക്ക് എന്താ കൊടുക്കാന്നുള്ള ചെറിയൊരു ടെൻഷൻ ഉണ്ട്. അവിടുന്ന് ഇങ്ങനെ കണ്ടുവരിക. വരുമ്പോ ഒരാളുടെ ഒട്ടകത്തിന്റെ പുറത്ത് ആ അള്ളാ എന്നുള്ള ഇസ്മിന്റെ ബഹുമാനം. ഇത് ഈ ഒരു ചരിത്രം ഒരുപാട് കാര്യങ്ങൾക്ക് തെളിവാകും. ഇത് ഞാൻ ചില പ്രസംഗത്തിൽ പറയുന്ന സദക്കയെ കുറിച്ച് പ്രേരിപ്പിച്ചുകൊണ്ടാണ്. ഇവിടെ പറയുന്ന അതിനല്ല, അള്ളാ എന്നുള്ള ഇസ്മിനെ ബഹുമാനിച്ചുകൊണ്ടാണ്. അത് കഴിഞ്ഞിങ്ങനെ വരുമ്പോ ഒരാൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഒട്ടപ്പുറത്ത് കയറിയിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അയാൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ ഒട്ടകത്തിന് വേണോ? വേണമെങ്കിൽ എടുത്തോളി, ഞാൻ നിങ്ങൾക്ക് അള്ളാനെ കരുതി തരാറുണ്ട് ആ ഒട്ടകത്തിന്. അപ്പൊ അലിയാര് പറഞ്ഞു, എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. പൈസ ഉണ്ടോ? ഭക്ഷണത്തിന് പൈസ ഇല്ലായിട്ട് കുപ്പായം വെച്ചിട്ട് 6 രൂപ ഏറ്റിരുമ്പോ അത് ഫുള്ള് കൊടുത്തതാണ്. പിന്നെ ഇങ്ങനെ ഒട്ടകം വാങ്ങാൻ എന്റെ അടുത്ത് പൈസ ഇല്ലല്ലോ പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, പൈസ ഒക്കെ ഉണ്ടാവുമ്പോ തന്നാ മതി എന്നാ. പൈസ ഒക്കെ ഉണ്ടാവുമ്പോ തന്നാ മതി എന്നാ നിങ്ങൾ എടുത്തോളി എന്നാ. അപ്പൊ അലിയാർ വെച്ച് എത്രയോ പൈസ എന്ന് വെച്ച് ഒരു 60 രൂപ എന്നാ മതി എന്നാ പറഞ്ഞു. 600-700 ഒക്കെ പൈസ ഇട്ടു. 60 രൂപ എന്ത് ചെയ്യുന്ന പറഞ്ഞു. ആ 60 രൂപ എടുത്ത്. 60 രൂപയ്ക്ക് ഒട്ടകം വാങ്ങി. പൈസ കിട്ടുമ്പോ തരാന്നല്ല പറഞ്ഞു. ആയിക്കോട്ടെ. ആ ഒട്ടകം വാങ്ങിയിട്ട് ഇങ്ങനെ കണ്ട് വരുമ്പോ വേറെ ആള് എന്നാണ്ട് വെച്ച് അള്ളാന്റെ പേരിൽ ഞാൻ ചോദിക്കണം, നിങ്ങൾ ഒട്ടത്തിന് വിൽക്കുമെന്ന് വെച്ച് എനിക്ക് ചോദിക്കണം. നാളെ ഒട്ടത്തിന് എനിക്ക് വിൽക്കുമെന്ന് വെച്ച്. അപ്പൊ അലിയാർ പറഞ്ഞ, ആയിക്കോട്ടെ വിൽക്കാറിന്, എത്ര വേണ്ടിയെന്ന് വെച്ച്. അപ്പൊ അലിയാർ ഇങ്ങനെ കണക്കൂട്ടി, ഈ ഒട്ടകത്തിന് ഇപ്പൊ അയാൾക്ക് കൊടുക്കാനുള്ള പൈസ എത്രയാണ്? 60. ഫാത്തിമാവിന്റെ കുപ്പായം വിറ്റിട്ട് കിട്ടിയ പൈസ 6. അപ്പൊ ഈ ഒട്ടകത്തിന്റെ കടം വീട്ടും വേണം. എന്നാ പൊരയിന്ന് കുപ്പായം വിറ്റിട്ട് പൊരയിന്ന് ഇറങ്ങി ആ കുപ്പായം വിറ്റിട്ട് കിട്ടിയ പൈസ കയ്യിൽ കിട്ടും വേണം. അത് മതി അല്ല. അപ്പൊ നമ്മളിന്ന് പറമ്പച്ചോടെ വെക്കണ കാര്യമൊന്നല്ല പോലും. അല്ല, നമ്മളിപ്പോ എങ്ങനെ വെക്കാ? ചെറിയൊരു 1000 രൂപ എടുത്ത് കണ്ട് കോടികൾ തീരെ വെള്ളമില്ലാത്ത കിണറ്റ് കൊണ്ടായിട്ട് ഒന്നായിട്ട് വെള്ളടിക്കുക. എന്നിട്ട് പറയാം, ഒരു കാലത്തും പറ്റാത്ത കിണറാണ്. പച്ച നുണയും പറഞ്ഞുണ്ട്. എല്ലാരും ഇല്ലട്ടോ, അതിലൊക്കെ സൂക്ഷ്മമുള്ള ആളുകളുണ്ട് ഏതായാലും. അപ്പൊ അലിയാര് പറഞ്ഞു, 66 രൂപ കിട്ടിയാ മതി എന്നറിഞ്ഞു. 66 രൂപ ഇയാൾക്ക് സന്തോഷായില്ലേ. 66 രൂപ നിങ്ങൾ തരുമെന്ന് വെച്ച് ആന്നറിഞ്ഞു. 66 രൂപ എണ്ണിയാണ്ട് കൊടുത്ത് ഓട്ടത്തിന് വിറ്റു. ഊട്ടന്ന അലിയാർ ചിന്തിക്കുന്നത്, കടം കൊടുക്കാനുള്ള ആളെവിടെ? അങ്ങനെ 60 രൂപ ആൾക്ക് കൊടുക്കണല്ലോ. മദീന മൊത്തം തെരഞ്ഞിട്ടും ആളെ കാണാനില്ല. മദീന മൊത്തം പരതിയിട്ടും ഈ 60 രൂപ കൊടുക്കാനുള്ള ആളെ കാണാനില്ല. എവിടെങ്കിലും സ്ഥലത്ത് ഇയാള് വേണ്ടേ? അലിയാർക്ക് ബേജാറായി, കാരണം കടാണ് വേം വീട്ടണ്ടേ. മദീന മൊത്തം വരതി, ഈ ആളെ കാണാനില്ല. അവസാന അലിയാർ ഈ 66 രൂപയേറ്റ് ഇലാ ഹളത്തി റസൂലില്ലാഹി മുസ്തഫ നബിന്റെ അടുത്ത് കയറി ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു 66 രൂപയേറ്റ് ഞാൻ കുടുങ്ങിക്കുന്ന നബിയെ. കാരണം ഇത് ഞാന് വാങ്ങാനാണ് വാങ്ങുകയും ചെയ്ത്. ഇപ്പൊ നോക്കുമ്പോ 60 രൂപ കൊടുക്കാനുള്ള ആളെ കാണാനില്ല. അപ്പൊ അള്ളാഹുന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജീ ഫാത്തിമാനെ കുപ്പാൻ വിറ്റിട്ട് എനിക്ക് കിട്ടിയ 6 രൂപ ഉണ്ടല്ലോ, അതേറ്റൊരു മണ്ണോട് അള്ളാന്റെ പേരില് എന്തെങ്കിലും തരുമെന്ന് വെച്ചില്ലേ, അത് മനുഷ്യനല്ല, അത് സ്വർഗം കാക്കണ മലക്കരി എളുവാനായിരുന്നു അലിയെ എന്ന് മുഹമ്മദ് മുസ്തഫ. പിന്നെ ഈ 6 രൂപയേറ്റ്
ആ 6 റുപ്യ ആൾക്ക് കൊടുത്തിട്ട് കാലിയടിച്ച് വരുമ്പോ ഒരാൾ ഒട്ടപ്പുറത്ത് ഒരിട്ട് ഒട്ടം വേണോന്ന് വെച്ചില്ലേ, ആഹാ അതും മനുഷ്യനല്ല അത് ജിബിരിലായിനോ, എന്നൊന്ന് പരീക്ഷിക്കാൻ അള്ള പറഞ്ഞാണ് അലിയ. അലിയാരങ്ങട് കരയാൻ തുടങ്ങി. അയാളെന്ന നീ 60 റുപ്യക്ക് ഒട്ടകം വാങ്ങിയില്ലേ പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് വേറെ ആൾ വന്നിട്ട് ആ ഒട്ടകത്തിന് ബുക്കോന്ന് വെച്ചില്ലേ, അവ ഈ 66 റുപ്യക്ക് ബുക്കൊന്നും അറിയില്ലേ, എന്നിട്ട് നിങ്ങൾ നമ്മൾ കച്ചവടം നടന്നില്ല. അയാളല്ല ഇപ്പൊ തെരഞ്ഞെടുക്കണേ. അതെ മീക്കായിലാണ് അലിയെ, എവിടെ തെരഞ്ഞാലും കാണൂല, അത് മീക്കായിലാണ്. അള്ളാഹു തആല നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പറഞ്ഞയച്ചാണ്. അതുകൊണ്ട് അയാൾക്ക് 60 റുപ്യ കൊടുക്കാൻ വേണ്ടിട്ട് തെരഞ്ഞെടുക്കണ്ട, അത് എനിക്കുള്ള പൈസയാണ്. നിന്നെ പരീക്ഷിക്കാൻ അള്ളാഹു പറഞ്ഞയച്ച ആളുകളാണ് അവരൊക്കെ എന്ന് പരിശുദ്ധ റസൂൽ അണ്ടങ്ങള് അള്ളാ എന്ന് പറഞ്ഞ് തുടങ്ങിയ പരിപാടിയാണ്. സായിൽ വന്ന് വെച്ചത് അള്ളാന്റെ പേരിൽ എന്തെങ്കിലും തീരുവെന്നാണ്. അതോടുകൂടി ആ സംഗതിയൊക്കെ അങ്ങോട്ട് വിജയിക്കാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിലും അള്ളാഹ് എന്ന ചിന്തയായിരിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോൾ അള്ളാഹിന്റെ പൊരുത്തുണ്ടോ ഇല്ല എന്നുള്ളത് 100 വട്ടം ചിന്തിക്കണം. അത് ചിന്തിക്കാതെ ചെയ്യരുത്. ഒരു കാര്യം പറയുമ്പോൾ അള്ളാഹിന്റെ പൊരുത്തം, ഒരു കാര്യം പറയുമ്പോൾ ചിന്തിക്കുക, അമിതമായിട്ട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക. ബഹുമാനപ്പെട്ട ശംസുലമ കണ്ണൂരൊരു സ്ഥലത്ത് ഒരു ഒരു ബായാർ എന്നുള്ള സ്ഥലത്ത് പ്രത്യേകം വാദന പോയിരുന്നു. അപ്പോ നേരിട്ട് അനുഭവിച്ച കുട്ടിനോട് പറഞ്ഞാണ്. ആ സമയത്ത് ആ കുട്ടി 13-14 വയസ്സാണ്. ശംസുലമ ഖദ്മത്ത് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ട്. അപ്പൊ ഇവനിങ്ങനെ ശംസുലമ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് കൈ ഇങ്ങനെ കഴുകിയിട്ട് തുറക്കുമല്ലോ, അതിൽ ഇവനിങ്ങനെ മുണ്ട് കൊടുത്തിട്ട് തോർത്തുകൊണ്ട് വന്നിട്ട് എന്താ ഇത് സ്ഥലം തോർത്തുകൊണ്ടേ മോനെ, തോർത്തുണ്ടെന്ന് പറയരുത്, നിങ്ങൾ തോർത്ത് അല്ലെങ്കിൽ മുണ്ട്, തോർത്തുമുണ്ട് എന്ന് പറഞ്ഞ ഇസ്രാഫാണ് പറഞ്ഞു. തോർത്ത് എന്ന് പറഞ്ഞ നിങ്ങൾ തോർത്ത് എന്ന് പറയാം അല്ലെങ്കിൽ മുണ്ട് എന്ന് പറയാം. തോർത്തുമുണ്ട് എന്ന് പറയുമ്പോ രണ്ടാലൊരു വാക്ക് അമിതമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. അത്ര ശ്രദ്ധിച്ചിരുന്നവരൊക്കെ വാക്കുകൾ, നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ അമിതമായിട്ട് പറയാനും ആഭാസം പറയാനും അസഭ്യം പറയാനും ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ പോയിരിക്കുകയാണ്. അല്ലാഹു കാത്തിരിക്കട്ടെ. അതുകൊണ്ട് പറയുന്ന വാക്കുകളൊക്കെ നിയന്ത്രിക്കുക, ശ്രദ്ധിക്കുക. പോകുന്ന സമയത്ത് അല്ലാ എന്ന് പറഞ്ഞു പോവാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب العالمين وصل اللهم فوق بقراتنا بركه دعائنا اول الاله حبيبك المصطفى محمد صلى الله عليه وسلم الى جميع الانبياء المرسلين والصحاب الاولياء الى من دفنوا حوالينا الى جميع المؤمنين والمؤمنات برحمتك يا ارحم الراحمين صلى الله عليه وسلم سبحان ربك رب العزه عما يصفون